ഈ രണ്ട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രണ്ട് കുടുംബങ്ങളുടെ അല്ലെങ്കിൽ ആ സമയത്ത് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ ആവശ്യം 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നായിരുന്നു. അപ്പോൾ നിലവിൽ 10 ലക്ഷം രൂപ എന്നുള്ളത് അത് കൂട്ടാനോ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? അല്ല, അതൊരു ഒരു നഷ്ടപരിഹാര തുക എത്രയാണ് എന്ന് നിശ്ചയിക്കലാണല്ലോ അതിൻ്റെ അകത്തെ പ്രശ്നം. അത് ഒരാൾക്ക് വേണ്ടി മാത്രം കണ്ടുകൊണ്ട് നഷ്ടപരിഹാര തുക തീരുമാനിക്കാൻ കഴിയില്ല. നഷ്ടപരിഹാര തുക ഓരോ സംസ്ഥാനവും ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ചിട്ടുള്ളതാണ് നഷ്ടപരിഹാര തുക. അത് പുൽപ്പള്ളിയെ കണ്ടിട്ടോ വയനാടിനെ അല്ല, സോറി, ഇടുക്കിയെ കണ്ടിട്ടോ കണ്ണൂരിനെ കണ്ടിട്ടോ അല്ലല്ലോ. കേരളത്തിൽ അങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ഈ തരത്തിലുള്ള എത്ര തുക ആശ്വാസധനമായി നൽകാൻ വേണ്ടി കഴിയും എന്നൊരു കൂടിയാലോചന നടത്തി ആ കൂടിയാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യമാണ് വരുന്നതല്ല. അത് ഉചിതമായ സമയത്ത് പുനഃപരിശോധിക്കുന്നതിന് സർക്കാരിന് വിരോധമൊന്നുമില്ല, പക്ഷേ അത് ഉചിതമായ സമയത്തായിരിക്കും. വേലൂർ മക്കനെ ഇതുവരെ പിടികൂടാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ജനവാസ മേഖലകളിൽ തുടരെ തുടരെയായി ഈ കാട്ടാനകൾ പോലുള്ള വന്യജീവികളൊക്കെ ഇറങ്ങുന്നു. വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനം നടക്കുന്നില്ല. വനംവകുപ്പ് ജീവനക്കാരുടെ ഭാഗത്ത് നമ്മൾ പരിശോധിക്കേണ്ടത്, കാരണം അക്രമങ്ങൾ തടയാനും അതുമായി ബന്ധപ്പെട്ട നടപടികളിലും വനംവകുപ്പിലെ ജീവനക്കാർ ഉദ്യോഗസ്ഥന്മാർ ഉദാസീനത കാണിക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കുന്നു. നിങ്ങളുടെ അനുഭവത്തിൽ കഴിഞ്ഞ 20 ദിവസമായി ഈ ജില്ലയിലെയും പരിസര ജില്ലയിലെയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ ആ കഠിനാധ്വാനത്തെയും ആത്മാർത്ഥതയെയും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അവരെ അഭിനന്ദിക്കുന്നതിന് പകരം അവരെ കൂടുതൽ കരുത്തുള്ളവരാക്കി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നവരും അവരെ പ്രതിക്കൂട്ടിൽ കയറുകയും അവരെ കൈയേറ്റം ചെയ്യുകയും അവരുടെ വാഹനങ്ങൾ അടിച്ചു തീർക്കുകയും ചെയ്യുന്നത്, അത് ഏത് തീരുമാനമാണോ നടപ്പിലാക്കേണ്ടത് ആ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ നിർവീര്യരാക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. അതുതന്നെയാണ് അവരുടെ ആത്മാർത്ഥതയെക്കുറിച്ച് സംശയിക്കേണ്ടി വരുന്നത്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ കലാപം സൃഷ്ടിക്കലാണോ, കലാപം അഴിച്ചുവിടലാണോ, സമരത്തിന്റെ ഘോഷയാത്ര നടത്തലാണോ, അല്ല പ്രശ്നം പരിഹരിക്കലാണോ? ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് എന്ത് വീഴ്ചയുണ്ടായിട്ടുള്ളത്? സാധാരണ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാൻ കുറെ കൂടുതൽ സമയം വൈകുമായിരുന്നു. ഈ പ്രാവശ്യം അതുപോലും ഉണ്ടായാലും ഉച്ചയാകുമ്പോഴേക്കും വെടിവെച്ച് മയക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് കിട്ടിയില്ലേ? അപ്പോൾ എല്ലാ നടപടികളും ത്വരിതഗതിയിൽ നടക്കുന്നുണ്ട്, പക്ഷേ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നത് സ്വാഭാവികമായും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കും. അത് സ്വാഭാവികമായ ആശങ്കയാണ്. ആ ആശങ്കയോടൊപ്പം ആണ് സർക്കാർ അത് കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശം എന്താണ്? ആ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് നടപ്പിലാക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആ ഞങ്ങളെ തടയുമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ ആരാ ഇവിടെ വന്നിട്ട് ഇത്തരം പ്രശ്നങ്ങൾക്ക് നേതൃത്വം നൽകുക? അപ്പോൾ എല്ലാവരും സഹകരിച്ചാൽ നമുക്ക് നല്ല നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയും. ബന്ധപ്പെട്ട എല്ലാവരോടും സർക്കാരുമായി സഹകരിച്ച് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മനോഭാവത്തിലെത്തണമെന്ന് ഞാൻ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്.